അതിശക്ത ഭരണ വിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ട് എങ്കിൽ പോലും ദുർബലമായ പ്രതിപക്ഷമായതുകൊണ്ട് മഹാസഖ്യത്തിന് നിതീഷ് കുമാറിന് ഒരു വെല്ലുവിളി ഉയർത്താൻ സാധിച്ചേക്കില്ല എന്ന വിലയിരുത്തലായിരുന്നു തുടക്കത്തിലെ തിരഞ്ഞെടുപ്പ് സർവേകളെല്ലാം ബീഹാറിൽ നൽകിയത് പക്ഷേ മഹാസഖ്യം അധികം കേടുപാടുകളില്ലാതെ തങ്ങളുടെ സീറ്റ് വിഭജനം പൂർത്തിയാക്കിയതും എൻഡിഎ സഖ്യത്തിൽ നിലനിൽക്കുന്ന വലിയ ഭിന്നതകളുമൊക്കെ ഇപ്പോൾ കാര്യങ്ങൾ തകിടം മറിക്കുന്ന നിലയിലേക്കാണ് കൊണ്ടുവന്നെത്തിച്ചിരിക്കുന്നത് നിതീഷ് കുമാറിന്റെ ഭരണവിരുദ്ധ വികാരത്തെ മറികടക്കാൻ ഒരു പ്രതിപക്ഷ സഖ്യം എന്നുള്ള നിലയിൽ ആർജെഡിക്കും കോൺഗ്രസിനും സാധിക്കാത്ത ഒരവസ്ഥയുണ്ട് എന്നുള്ള നിലയിൽ നിന്ന് എൻഡിഎ സഖ്യത്തിൽ ഉണ്ടായിരിക്കുന്ന ഭിന്നതകൾ ഈ ഭരണവിരുദ്ധ വികാരവും കൂടി ചേരുമ്പോൾ അത് മഹാസഖ്യത്തിന് അനുകൂലമായ ഘടകമായി മാറിയേക്കും എന്നുള്ള രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ ഇപ്പോൾ ബീഹാറിൽ നിന്ന് പുറത്തു വരികയാണ് രാംവിലാസ് പാസ്വാന്റെ എൽജെപി അദ്ദേഹത്തിന്റെ മകൻ ചിരാഗ് പാസ്വാനാണ് ഇപ്പോൾ ബീഹാറിൽ പാർട്ടിയെ നയിക്കുന്നത് ജനതാദൾ യുണൈറ്റഡുമായി തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് എൻഡിഎ സഖ്യത്തിൽ നിന്ന് വിട്ടുമാറി ജനതാദൾ യുണൈറ്റഡ് മത്സരിക്കുന്ന സീറ്റുകളിലെല്ലാം തങ്ങൾ സ്ഥാനാർത്ഥികളെ നിർത്തും എന്നുള്ള പ്രഖ്യാപനം അവർ നടത്തിയിരിക്കുന്നു അതായത് എൻഡിഎ സഖ്യത്തിനുള്ളിൽ തന്നെ ഒരു വലിയ വിമത ശബ്ദം ഉയർത്തിക്കൊണ്ട് ചിരാഗ് പസ്വാന്റെ നേതൃത്വത്തിൽ എൽജെപി മുന്നോട്ട് വയ്ക്കുന്ന വെല്ലുവിളി ജനതാദൾ യുണൈറ്റഡിനും അതുവഴി എൻഡിഎയ്ക്കും ചെറുതല്ലാത്ത തട്ടുകേടാണ് ഉണ്ടാക്കാൻ പോകുന്നത് ഇപ്പോൾ ജനതാദൾ യുണൈറ്റഡ് മത്സരിക്കുന്ന സീറ്റുകളിലെല്ലാം തങ്ങൾ സ്ഥാനാർത്ഥികളെ നിർത്തും എന്നുള്ള അവരുടെ പ്രഖ്യാപനം വരുമ്പോൾ അവിടെ എൻഡിഎ വോട്ടുകൾ ഭിന്നിക്കാൻ പോവുകയാണ് അങ്ങനെ വന്നാൽ അത് എളുപ്പത്തിൽ വീണ്ടും പ്രതിപക്ഷത്തിന്റെ ദൗർബല്യം കണക്കിലെടുത്ത് അധികാരത്തിൽ വരാമെന്നുള്ള നിതീഷ് കുമാറിന്റെ മോഹങ്ങൾക്ക് തിരിച്ചടിയാകും നിതീഷ് കുമാറിന്റെ താൻ പ്രമാണിത്വം അംഗീകരിച്ചു കൊടുക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ് ചിരാഗ് പാസ്വാന്റെ നിലപാട് ഇപ്പോൾ ബി ജെ പിയും തുടക്കഘട്ടത്തിൽ എൽ ജെ പി അങ്ങനെ ഒരു കലാപമൊക്കെ ഉണ്ടാകുന്നെങ്കിൽ ഉണ്ടായിക്കൊള്ളട്ടെ ജെ ഡി യുവിന് സീറ്റുകൾ കുറച്ച് തങ്ങൾക്ക് കൂടുതൽ സീറ്റുകൾ കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അത് നല്ലതാണല്ലോ എന്ന് വിചാരിച്ചിരുന്നു പക്ഷേ പിന്നീടാണ് കാര്യത്തിൻ്റെ ഗൗരവം മനസ്സിലായത് എൽ ജെ പി അവിടെ ആർ ജെ ഡിയെ പോലെ ജനതാദൾ യുണൈറ്റഡിനെ പോലെ അതിശക്തമായ ഒരു പ്രാദേശിക രാഷ്ട്രീയ പാർട്ടിയായി വളരുന്നതിനുള്ള വിത്തിട്ട് തുടങ്ങുകയാണ് എന്നുള്ള തിരിച്ചറിവ് അത് തിരിച്ചറിഞ്ഞ് വന്നപ്പോഴേക്കും ബി ജെ പിക്കും ഇപ്പോൾ കനത്ത നഷ്ടമുണ്ടാവുകയാണ് ബി ജെ പിയുടെ സംസ്ഥാന ഉപാധ്യക്ഷനായ രാജേന്ദ്ര സിംഗ് രാജിവെച്ച് എൽ ജെ പിയിൽ ചേർന്നിരിക്കുന്നു ഈ തെരഞ്ഞെടുപ്പിൽ എൽ ജെ പിക്കെതിരെ മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു ജനതാദൾ യുണൈറ്റഡ് മത്സരിക്കുന്ന സീറ്റുകളിൽ ഒന്നിലായിരിക്കും എൽ ജെ പി സ്ഥാനാർത്ഥിയായി ബി ജെ പിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ മത്സരിക്കുക എന്നുള്ള വാർത്ത പുറത്തു വന്നിരിക്കുന്നു അദ്ദേഹം രാജി പ്രഖ്യാപനം നടത്തി എൽ ജെ പിയിൽ ചേരുകയും ചെയ്തു സീറ്റും നൽകിക്കഴിഞ്ഞു നോക്കൂ അവിടെ ബി ജെ പിക്ക് നഷ്ടമുണ്ടാവുകയാണ് എൽ ജെ പി ഒരേ സമയം ജനതാദൾ യുണൈറ്റഡിനെയും ബി ജെ പിയെയും വെല്ലുവിളിച്ചുകൊണ്ട് ഒരു ബദൽ രാഷ്ട്രീയ മുന്നേറ്റത്തിന് അവിടെ തുടക്കം കുറിക്കാൻ പോവുകയാണ് എന്ന സൂചനയാണ് നൽകുന്നത് തേജസ്വി യാദവിന്റെ നേതൃത്വത്തിൽ ആർ ജെ ഡിക്ക് എത്രമാത്രം നിതീഷ് കുമാറിന്റെ വ്യക്തിപ്രഭാവത്തെ അതിജീവിക്കാൻ സാധിക്കുമെന്നുള്ള ചോദ്യമായിരുന്നു തുടക്കത്തിൽ ഉണ്ടായിരുന്നത് അത് ശരിയുമാണ് കാരണം ആർ ജെ ഡിയിൽ ഒരുപാട് പേർ ഈ തേജസ്വി യാദവിന്റെ നേതൃത്വത്തെ അംഗീകരിക്കുന്നില്ല കോൺഗ്രസിലും അത്തരത്തിലുള്ള വിയോജിപ്പുകളുണ്ട് ഇടതു പാർട്ടികളിലുമുണ്ട് തേജസ്വി യാദവ് അത്രമേൽ പക്വമതിയായ ഒരു രാഷ്ട്രീയക്കാരനായിട്ടുണ്ടോ എന്നുള്ള ചോദ്യമുണ്ട് പക്ഷേ അതിനെ അതിജീവിക്കാൻ കഴിയുന്ന തരത്തിൽ ഇപ്പോൾ എൻ ഡി എയിൽ ഉണ്ടായിരിക്കുന്ന ഭിന്നത എൽ ജെ പി ഒറ്റയ്ക്ക് മത്സരിക്കുന്ന സാഹചര്യം അത് തങ്ങൾക്ക് ഗുണകരമാകും എന്ന് മഹാസഖ്യം ഇപ്പോൾ വിലയിരുത്തുന്നുണ്ട് ഒരു പ്രധാനപ്പെട്ട കാര്യം എൽ ജെ പിക്ക് സ്വാധീനമുള്ള പ്രദേശങ്ങൾ ബീഹാറിൽ ധാരാളമുണ്ട് ദളിത് വോട്ടുകളാണ് അവരുടെ ശക്തികേന്ദ്രം അതുകൊണ്ട് തന്നെ ഒരു മണ്ഡലത്തിൽ ജയപരാജയങ്ങൾ നിശ്ചയിക്കുന്നതിൽ ഉറപ്പായും എൽ ജെ പി സ്ഥാനാർത്ഥിയുടെ സാന്നിധ്യം കാരണമാകും കുറേ സീറ്റുകളിൽ അവർക്ക് വിജയിക്കാനുമാകും കുറേ സീറ്റുകളിൽ എൻ ഡി എയുടെ പരാജയം ഉറപ്പാക്കാനുമാകും അങ്ങനെ ഒരു സ്ഥിതിവിശേഷത്തിൽ തന്നെയാണ് ഇപ്പോൾ ബി ജെ പിയുടെ സംസ്ഥാന ഉപാധ്യക്ഷൻ അവിടെ നിന്ന് എൽ ജെ പിയിലെത്തി എൻ ഡി എ സഖ്യത്തിനെതിരായി മത്സരിക്കുന്ന തീരുമാനവും പ്രഖ്യാപിച്ചിരിക്കുന്നത് അതോടൊപ്പം തന്നെ ജനതാദൾ യുണൈറ്റഡിൻ്റെ ഒരു മുൻ എം എൽ എയും എൽ ജെ പിയിൽ ചേരുന്നതിന് താല്പര്യം പ്രകടിപ്പിച്ചിരിക്കുന്നു ജനതാദൾ യുണൈറ്റഡിൽ വിമതനായി മത്സരിക്കാൻ പോയ ആളെ എൽ ജെ പിയിൽ സീറ്റ് നൽകാം എന്ന് പറഞ്ഞ് ജനതാദൾ യുണൈറ്റഡിനെതിരായി മത്സരിപ്പിക്കുന്നതിനുള്ള തന്ത്രങ്ങൾ അവിടെ ചിരാഗ് പസ്വാൻ മുന്നോട്ട് വച്ചു കഴിഞ്ഞു
രണ്ട് യുവ നേതാക്കൾ, ഒന്ന് തേജസ്വി യാദവ്, ഒന്ന് ചിരാഗ് പസ്വാനും, ഈ രണ്ടുപേരും അതിൽ തന്നെ ചിരാഗ് പസ്വാൻ അതിനിർണായകമായ ചില നീക്കങ്ങളിൽ കൂടി ബീഹാർ രാഷ്ട്രീയത്തിൽ എൻ ഡി എക്ക് ഉറപ്പാണ് എന്ന് തോന്നിച്ചിരുന്ന അധികാര തുടർച്ച നഷ്ടപ്പെടുത്തും എന്ന വെല്ലുവിളിയുമായി രംഗത്ത് നിൽക്കുന്നത് മഹാസഖ്യത്തിന് ഒരുപാട് പ്രതീക്ഷകൾ നൽകുന്ന ഘടകമാവുകയാണ്.